വളരെ ചെറിയ മെഷീനാണ്. നിങ്ങൾക്കൊരു 2000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു മെഷീനാണ്. ഈ 2000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന മെഷീൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ സംരംഭം ആരംഭിക്കാൻ പറ്റും. വളരെ നല്ല രീതിയിൽ ആരംഭിക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് പെർ ഡേ 500 തൊട്ട് 1000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഞാൻ ചെറിയ കാര്യമാണ് പറഞ്ഞത്, വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി പറയാം, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അത്രയും തന്നെ കിട്ടിയാൽ വലിയ ലാഭമായിരിക്കും. മെഷീൻ ഏതാണ്ട് 1700-2000 ഉള്ളിൽ കിട്ടും. ഇതേ മെഷീൻ തന്നെ നിങ്ങൾക്ക് 350-400 രൂപയ്ക്കും കിട്ടും. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ആ മെഷീൻ്റെ ഡീറ്റെയിൽസ് മുമ്പോട്ട് പറയുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്, ഇതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എത്രയാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്, കാരണം ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ കമൻ്റ് എന്താണെങ്കിലും കമൻ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്ക് വലിയ സെറ്റപ്പും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് പണം കുറവാണ്. അങ്ങനെയാണെങ്കിൽ 10000-3000 രൂപയ്ക്കുള്ളിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ സംരംഭത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കിത് സ്ട്രീറ്റ് സൈഡിൽ തുടങ്ങാൻ പറ്റും. ചെറിയ കിയോസ്ക് പോലെ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റും. ഓൾറെഡി നമുക്കൊരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ബേക്കറി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ സൈഡായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു മടക്കടയാണെങ്കിൽ പോലും നമുക്കതിൻ്റെ കൂടെ സൈഡായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ നമ്മൾ കാണിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ബോയിലറാണ്, മുട്ട പുഴുങ്ങുന്ന മെഷീൻ. അതായത് 10 മിനിറ്റ് കൊണ്ട് 14 മുട്ട വരെ പുഴുങ്ങാൻ പറ്റുന്ന മെഷീൻ. അതായത് 84 മുട്ട നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒരു സ്ട്രെയിനും എടുക്കേണ്ട കാര്യമില്ല. ഈ 84 മുട്ട പുഴുങ്ങാൻ പറ്റിയില്ല, അതിനിടയ്ക്ക് ടൈം വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് 50 മുട്ടയിൽ കൂടുതൽ വളരെ ഈസി ആയിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടെ നോക്കാം. ഈ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് സാധാരണ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. ഈ മുട്ട പുഴുങ്ങിയതിന് ശേഷം നമ്മളതിനെ നാലായിട്ട് കീറി, തോടൊക്കെ പൊളിച്ച് നാലായിട്ട് കീറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ കുരുമുളക് പൊടി, ഉപ്പ് പൊടി, ഈ രണ്ട് സാധനം മിക്സ് ചെയ്ത പൗഡർ അതിൻ്റെ മുകളിലോട്ടിട്ടാൽ മാത്രം മതി. അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇനി അതല്ല കുട്ടികളാണ് വരുന്നതെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സോസ് അതിൻ്റെ പുറത്തൊഴിച്ച് സെർവ് ചെയ്യാം. കെച്ചപ്പ് അതിൻ്റെ പുറത്ത് ഒഴിച്ച് സെർവ് ചെയ്യാം. മയോണൈസ് വരുന്നുണ്ട്, മയോണൈസ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, എങ്കിൽ പോലും അത് വേണമെങ്കിലും അതിൻ്റെ പുറത്തൊഴിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊരു ചെറിയ സെറ്റപ്പ്, നിങ്ങൾ വിലയൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, എത്ര രൂപ മുട്ടയ്ക്ക് വാങ്ങിക്കണം എന്നുള്ളത്. സാധാരണഗതിയിൽ ഇപ്പോൾ ലോക്കൽ വൈറ്റ് ലഗോണിൻ്റെ മുട്ടയ്ക്ക് 6 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഹോൾസെയിലായിട്ട് മുട്ട ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരുടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് 4-5 അഞ്ചിനുള്ളിൽ കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ 2 മുട്ടയുടെയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 11 രൂപയോളം ആ മുട്ടയ്ക്ക് തന്നെ ചിലവാകുന്നുണ്ട്. കൂടാതെ ഈ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ അതിന് കറണ്ട് വേണം. സിംഗിൾ ഫേസ് മെഷീനാണ്, ഏത് കറണ്ടിലും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ചാർജ് വരും. കൂടാതെ നിങ്ങൾ കൊടുക്കുന്ന കുരുമുളക് പൊടി, ഉപ്പ്, അതിനെല്ലാം ചാർജ് വരും. സോസ് കൊടുത്താൽ അതിന് ചാർജ് വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇനി അഥവാ അതൊന്നുമല്ല, നിങ്ങൾ സവാളയും പച്ചമുളകും അരിഞ്ഞ് അതിൻ്റെ കൂടെ ഉപ്പും ചേർത്താണ് കൊടുക്കുന്നതെങ്കിൽ അതിനും കാശ് വരും. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് 2 മുട്ട കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 16 രൂപയുടെ അടുത്ത് ചിലവാകും. അങ്ങനെയാണെങ്കിൽ 2 മുട്ട കൊടുക്കുമ്പോൾ നിങ്ങൾ 30 രൂപയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ പെർ പ്ലേറ്റ് 14 രൂപ ലാഭം കിട്ടും. ഒരു ദിവസം നിങ്ങൾക്ക് 100 പ്ലേറ്റ് വിൽക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും 1400 രൂപ ലാഭം കിട്ടും. 1400 രൂപ ലാഭം വേണ്ട, ഞാൻ പറഞ്ഞത് അതിൻ്റെ പകുതിയാണ്. ലാഭവും കുറയ്ക്കുക. ഞാൻ പറഞ്ഞത് 500 തൊട്ട് 1000 കിട്ടും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ബാക്കി സ്റ്റഡി ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മെഷീൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. അതായത് ആ മെഷീൻ നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് വെള്ളം നിറയ്ക്കണം. അതിനൊരു ടാങ്ക് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിനകത്തേക്ക് വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചതിന് ശേഷം ഒരു ലിഡ് എടുത്ത് വെക്കുക. ഈ ലിഡിന് മുകളിൽ നമുക്ക് 14 മുട്ട വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ വേറെന്തെങ്കിലും സാധനം ആവിക്കയറ്റി വേവിച്ചെടുക്കണമെങ്കിൽ അതും വെക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ മുകളിലത്തെ ലിഡ് ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം മെഷീൻ ഓൺ ചെയ്യുക. ഇത് 10 മിനിറ്റിൻ്റെ ഒരു പ്രോസസ്സാണ്. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുട്ട വെന്ത് കിട്ടും. ഇതേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി ഈ മെഷീൻ്റെ ആക്ച്വൽ വില എത്രയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ കാണുന്ന മെഷീൻ ഇവിടെ വില കൊടുത്തിട്ടുണ്ട്, 1700 രൂപയുടെ, 349 രൂപയുടെ, 998 രൂപയുടെ, 359 രൂപയുടെ, 349,
1700, 349, 429, 1395 ഇതുപോലെ കുറേയധികം മെഷീൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 14 മുട്ട അറ്റ് എ ടൈമിൽ വേകാൻ പറ്റുന്ന മെഷീനും ഇവിടെയുണ്ട്. അത് നോക്കിയാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ വീഡിയോ കാണിച്ചിരിക്കുന്നതിനകത്ത് 14 മുട്ടയുടെ മെഷീനാണ് കാണിച്ചിരിക്കുന്നത്. അതിന് ഏകദേശം വില വരുന്നത് 329 രൂപ തൊട്ട് മുകളിലോട്ടാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ റേഞ്ചിലേക്ക് പോകാതെ നിങ്ങൾ അല്പം കൂടെ റേഞ്ച് കൂട്ടി വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവിടെ 14 എഗ്ഗിൻ്റെ, ഇവിടെ 14 മുട്ടയുടെ ബോയിലർ കാണുന്നുണ്ട്. 1700 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അത് 2500 രൂപയാണ് അതിൻ്റെ ആക്ച്വലി വില. പക്ഷേ ഡിസ്കൗണ്ട് കഴിഞ്ഞതിന് ശേഷം 1700 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് വാങ്ങിക്കുക. ഇവിടെ 14 എഗ്ഗിൻ്റെ 399 രൂപയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. മെഷീൻ്റെ വില നിങ്ങൾ കണ്ടു കഴിഞ്ഞു, മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കണ്ടു കഴിഞ്ഞു, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ട ലൈസൻസുകൾ, ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ സ്ട്രീറ്റിലാണെങ്കിലും നിങ്ങളുടെ സ്വന്തം കടയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫുഡിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. കൂടാതെ ഹെൽത്തിൽ നിന്ന് നിങ്ങൾക്ക് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ്, കൂടാതെ ഹെൽത്ത് കാർഡുകൾ ഇവയൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം ഫുഡാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ തുടങ്ങാനാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും എങ്ങനെയാണ് ആളുകൾ കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്നും, കൂടുതൽ ആളുകൾ കൂടുതൽ കസ്റ്റമർ വന്ന് കൂടുതൽ ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ തരുന്നു എന്നുള്ളത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. ആദ്യം സ്റ്റഡി ചെയ്യുക, ഈ ബിസിനസ് നിങ്ങളുടെ ഏരിയയിൽ പറ്റുമോ, ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമോ, ഈ 30 രൂപ എന്ന് പറയുന്നത് വാങ്ങിക്കാൻ പറ്റുമോ, ഇനി അതല്ല 30 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല 25 കൊടുക്കാൻ പറ്റൂ, അങ്ങനെയുണ്ടെങ്കിൽ അത് സ്റ്റഡി ചെയ്യുക. കാരണം നമുക്ക് ജനങ്ങളെ കൊല്ലാനും പറ്റത്തില്ല, എന്നാൽ നമുക്ക് ലാഭം ലഭിക്കുകയും വേണം. ആ ഒരു സെറ്റപ്പിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല വരുമാനം, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളൊരു വരുമാനം ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്, നിങ്ങളുടെ ഫുൾ ഡേ ഇതിന് വേണ്ടി വരില്ല. കാരണം ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ള സമയത്താണ് കൂടുതലായിട്ട് ഇത് ചിലവായി പോകുന്നത്. രാത്രി 10 മണി വേണ്ട, ടൗൺ ഏരിയക്കാണെങ്കിൽ 10 മണി, ഇനി അതല്ല കുറച്ച് റിമോട്ട് ഏരിയ ആണെങ്കിൽ ഒരു 8 മണി വരെയുള്ള സമയത്തേക്ക് ഇത് പ്രവർത്തിക്കാനും പറ്റൂ, ഇത് ചിലവാകുന്നതും ആ സമയത്തൊക്കെ തന്നെയാണ്. പിന്നെ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ വന്നു പോകുന്ന സ്ഥലങ്ങളുടെ ഫ്രണ്ടിലാണ് നിങ്ങളെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്കിത് പ്രവർത്തിപ്പിക്കാം, ഏത് സമയത്തും ഇത് വിറ്റുപോകും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നടത്താവുന്നതാണ്. കൂടാതെ നമ്മളുടെ FB പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.